ഇപ്പോൾ കെ ടി യു വൈസ് ചാൻസലർക്ക് അക്കാദമിക് പദവി ഇല്ല എന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടില്ല. നടപടിക്രമം സംബന്ധിച്ച ഒരു പ്രശ്നം മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിൽ കാണേണ്ട കാര്യം ഹൈക്കോടതിയിലെ തർക്കവിഷയമല്ല സുപ്രീം കോടതിയിൽ പരിഗണിച്ചത്. ആ വിധിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ ഇനിയും അവസരവുമുണ്ട്. അതായത് നിയമപരമായ പരിശോധനകൾക്ക് ഇനിയും അവസരമുണ്ട് എന്നർത്ഥം. പക്ഷേ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ഭരണത്തെ ആകെ അസ്ഥിരപ്പെടുത്താൻ ഈ സാഹചര്യം ചാൻസലർ ഉപയോഗിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ ഇടപെടലിൽ സ്വാഭാവിക നീതിയുടെ ലംഘനം കാണാൻ കഴിയും. വൈസ് ചാൻസലർമാരുടെ വാദം പോലും കേൾക്കാതെയാണ് ഗവർണറുടെ ഭാഗത്ത് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയ നീക്കമുണ്ടാകുന്നത്. ഇപ്പോൾ സെർച്ച് കമ്മിറ്റികളിലെ അംഗങ്ങളുടെ എണ്ണം, അവർ നൽകുന്ന പാനലിലെ പേരുകളുടെ എണ്ണം, ഇതൊക്കെ അതാത് സർവകലാശാല സ്റ്റാറ്റ്യൂട്ടുകളിൽ പറയുന്നതുപോലെയാണ്. ഇത് ഇവിടെ മാത്രമല്ല, രാജ്യത്തെല്ലായിടത്തും ഇങ്ങനെയാണ് നടക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ് പ്രതിനിധികൾ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലോ സെലക്ഷൻ കമ്മിറ്റിയിലോ ഉണ്ടായിരിക്കും. മഹാരാഷ്ട്രയിലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇൻ ചാർജ് സെർച്ച് അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമാണ്. കർണാടകയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള നാലംഗ സെർച്ച് കമ്മിറ്റിയെ നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ്. സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണത്തിലും രാജ്യത്തെ സർവകലാശാലകളിൽ വ്യത്യസ്തമായ രീതിയാണ് നിലനിൽക്കുന്നത്. 3 മുതൽ 7 വരെ അംഗങ്ങളുള്ള സെർച്ച് കമ്മിറ്റികളാണ് രാജ്യത്തെ വിവിധ സർവകലാശാലകളിലെ വി സി നിയമനത്തിനായി രൂപീകരിക്കപ്പെടുന്നത്.